അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ പരോക്ഷമായി വിമർശിച്ച് NSS. രാഷ്ട്രീയത്തിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിന്ദയാണ്. രാമക്ഷേത്രത്തെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണെന്നും NSS വാർത്താക്കുറിപ്പിൽ പറയുന്നു. NSSന്റേത് ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന നിലപാടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ പ്രതികരിച്ചു. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, NSSന്റെ ഒരു വാർത്താക്കുറിപ്പ് ഈ കോൺഗ്രസിന്റെ തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇറങ്ങിയത്. ഇത് കോൺഗ്രസിനുള്ള പരോക്ഷ മുന്നറിയിപ്പോ വിമർശനമൊക്കെയായി വിലയിരുത്തുന്നുണ്ട്. BJP അതിൽ പ്രതികരിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് വാർത്താക്കുറിപ്പിൽ NSS നേതൃത്വം വിശദീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ നിലപാട് വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണ്. അതിൽ ജാതിയോ മതമോ നോക്കേണ്ടതില്ല എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ആ സംരംഭത്തെ ബഹിഷ്കരിക്കുന്നത് ഈശ്വര നിന്ദയാണെന്ന് വേണം പറയാൻ. ഏതെങ്കിലും സംഘടനകളോ രാഷ്ട്രീയ പാർട്ടിയോ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാർത്ഥതയ്ക്കും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി മാത്രമായിരിക്കുമെന്നും പറയുന്നു. ഈ വരിയിലാണ് കോൺഗ്രസിന്റെ നിലപാട് വന്നതിന് തൊട്ടു പിന്നാലെ വന്ന ഈ റിലീസിലെ ഈ വരിയാണ് എടുത്ത് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് പരോക്ഷമായി കോൺഗ്രസിനുള്ളൊരു വിമർശനമായി വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അല്പസമയം മുമ്പാണ് KE സുരേന്ദ്രൻ അടക്കമുള്ള മറ്റ് നേതാക്കൾ ചില പ്രതികരണങ്ങൾ ആയി രംഗത്ത് വന്നിരുന്നു. അവർക്കുള്ള ചില മറുപടികൾ കൂടി ഇതിൻ്റെ അകത്ത് മുൻകൂറായി നൽകിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതെങ്കിലും രാഷ്ട്രീയം വെച്ചുകൊണ്ടോ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ല NSS ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് GS സുകുമാരൻ നായർ പുറത്തിറക്കിയ ഈ പത്രക്കുറിപ്പ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ NSS ഇതിനോട് സഹകരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നുമാണ് ഈ റിലീസിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ നിലപാട് വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. യെസ്, രാഷ്ട്രീയത്തിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വര നിന്ദയാണ്. രാമക്ഷേത്രത്തെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് NSSന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ വാർത്താക്കുറിപ്പ് കോൺഗ്രസിന്റെ തീരുമാനം, അതായത് അയോധ്യയിലേക്ക് പോകേണ്ടതില്ലെന്ന കോൺഗ്രസിന്റെ തീരുമാനത്തിന് പിന്നാലെ വന്നത് കോൺഗ്രസിനുള്ള ഒരു മുന്നറിയിപ്പായിട്ടൊക്കെ വിലയിരുത്തുന്നുണ്ട്. BJP NSSന്റെ നിലപാടിന് സ്വാഗതം ചെയ്ത് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. KE സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി GS സുകുമാരൻ നായരുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.